അന്നാ സ്പെഷ്യല്. അങ്ങനെയല്ലാട്ടോ, എല്ലാവരും പെസഹ വ്യാഴാഴ്ച രാത്രിയില് കഴിക്കുന്ന ഒരു പെസഹ പാലും അപ്പവും ഉണ്ട്. എന്നാ ശരി, അവള് അങ്ങനെ പറയണെങ്കിൽ അത് തന്നെ ആയിക്കോട്ടെ സ്പെഷ്യൽ. അപ്പൊ എന്തുണ്ടാക്കാൻ പോകുന്നത്? അപ്പമാണ് അപ്പത്തിന്റെ റെസിപ്പി എന്ന് പറയണത്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഇൻഗ്രീഡിയൻസ്, പച്ചരിയാണ്. അത് പച്ചരി അല്ലെങ്കിൽ പൊന്നേരി വെച്ചിട്ടും ഇതുണ്ടാക്കാം. ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഈ കപ്പിൻ്റെ അളവിലെ ദാ ഇതിങ്ങ് ഒരു കപ്പാണ്. കുറച്ച് നമ്മൾ ഈ ഇതിനു വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിങ്ങ് ഒരു കപ്പ് പച്ചരിയാണ്. ഇത് 2 മണിക്കൂർ കുതിർത്തിയതാണ്, വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുതിർത്തിയെടുത്തത്. അതുപോലെ ഈ ഒരു കപ്പിന് അരമുറി തേങ്ങയാണ്, അത് ചിരകിയെടുത്തു. പിന്നെ ഇത് ഒരു കപ്പാണെങ്കിൽ ഇതിൻ്റെ പകുതിയാണ് നമ്മൾ ഉഴുന്നെടുക്കുന്നത്, അരക്കപ്പ്. വെരി കോംപ്ലിക്കേറ്റഡ്? യെസ്, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഇത് വെരി ഈസിയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഉള്ളി, 2-3 വെള്ളുള്ളി, പിന്നെ 1/4 ടീസ്പൂണ് ജീരകം, ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് നമ്മൾക്ക് മിക്സിയിൽ ഇട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ചാനലുകളിലും മീഡിയസിലും എല്ലാത്തിലും ഇത് ഉണ്ട് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. അത് ഇവളെപ്പോഴും എൻ്റെ എല്ലാ കാര്യവും സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മ ഇത് ഉണ്ടാക്കുന്നത് വലിയൊരു, ഞങ്ങൾ മെമ്പേഴ്സ് കുറേ പേരുണ്ട്, വലിയൊരു കലത്തിലാണ്, അതൊരു മൺകലത്തിലാണ് അത് ഉണ്ടാക്കി. എനിക്ക് എന്തൊക്കെ ചേർത്തും എന്നൊന്നും അന്നറിയില്ല. ഇളയ കുട്ടിയായതുകൊണ്ട് നമ്മൾ ഇതുണ്ടാക്കുന്നത് കഴിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അമ്മ ഇങ്ങനെ പാവാതിങ്ങനെ വ്യാഴാഴ്ച ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് രാത്രിയിലാണ് ഒരു 3-4 മണിയാകുമ്പോഴത്തേക്കാണ് ഇത് ഉണ്ടാക്കുക. അപ്പവും ഇതും പിന്നെ ഒരു തേങ്ങ ഉള്ളിയൊക്കെ കൊത്തിയിട്ടിട്ട് ഒരു മൺകലത്തിലാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരപ്പവും അമ്മ ഉണ്ടാക്കാറുണ്ട്. വട്ടയപ്പം പോലെ ഒരു ശർക്കര ഇട്ടിട്ട് അതും ഉണ്ടാക്കും. ഇത് വൈകുന്നേരം ആകുമ്പോൾ എല്ലാ, ഇന്നൊന്നും അതില്ല കേട്ടോ, എല്ലാ വീടുകളിൽ നിന്നും ആൾക്കാർ വന്നിട്ട് ഇത് പാലും അപ്പവും കഴിക്കാനായിട്ട് ഇങ്ങനെ മുക്കി കഴിക്കും. നമ്മൾ വെക്കും, പാട്ട് പാടും. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാന പാടുക എന്ന് പറയും, പാന എത്തിക്കുക എന്ന് പറയും. ആ പാട്ട് ഒക്കെ പാടിയിട്ടാണ് എല്ലാവരും ഓരോ വീടുകളിൽ, നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകും, അടുത്ത വീട്ടുകാരെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് പാല് കുടിയും. ഇതിന് ഒരു ഒരു കൂട്ടം പേര് തന്നെ അന്ന് രാത്രി ബഹു ഒരു എന്താ പറയുക, അതങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇപ്പം അത് എല്ലാവരും ഇങ്ങനെ ഒരു ന്യൂക്ലിയസ് ഫാമിലി പോലെയൊക്കെ വന്ന് ഫ്ലാറ്റുകളും അതും ഇതൊക്കെ അത്തരം ഒരു ചടങ്ങ്. പക്ഷെ ഗ്രാമങ്ങളിൽ കുറച്ചൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഗ്രാമത്തിൽ വളർന്നത് കൊണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ വളർന്നേക്കുന്നത്. അത് കാരണമാണ് ഞാനത് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇത് അരച്ചാലോ. ഓക്കെ, ഉണ്ട പാപ്പുവിൻ്റെ ഓണ്ട ഇപ്പൊ കൊറേ കാലമായിട്ട് നമ്മൾ കേൾക്കാറില്ല. ആദ്യം നമ്മൾക്ക് ഈ പച്ചരി, അതായത് ശരിക്കും 2 ടു ഓവർ നന്നായിട്ട് കുതിർത്തിയെടുത്ത പച്ചരിയാണ്. ഇതും ഈ പച്ചരിയും പിന്നെ വെള്ളം നമ്മൾ നോക്കിയിട്ട് എടുത്താൽ മതി. കാരണം ഇതിന് വെള്ളം അധികം കൂടാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഇതിൽ വരില്ല. ഇത് 2 കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പൊ ഉണ്ടാക്കാൻ പോണത് അപ്പം. നീ പാലെന്ന് പാലുണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മമ്മ കാണിച്ചു തരാം. എന്നാലും ഞാനിത് ഒന്ന് അരച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇത്രയും അധികം വെള്ളം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ലെവലിൽ നമുക്കത് കിട്ടില്ല. ഇനി അടുത്തത് ഈ തേങ്ങയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അധികം അരയ്ക്കാൻ പാടില്ല. ഒന്ന് ചതച്ച ഒന്ന് ഒന്ന് ഒതുക്കിയ പോലെ കിട്ടിയാൽ മതി. ഇച്ചിരി അറിയാനൊരു അത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക. ഇതിലേക്ക് തേങ്ങയും പച്ചരിയും നമ്മൾ, ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാം. ഇനി ഇത്
ഇതുകൂടി അരച്ച് ഇതിൽ ചേർക്കണം. ഇത് നമ്മൾ ഒരു ഇപ്പോൾ ഒരു കപ്പ് അരിയല്ലേ ഉള്ളൂ, അതിലൊരു രണ്ട് മൂന്ന് ഉള്ളിയും വെളുത്തുള്ളിയും ഒരു കുറച്ച് ജീരകവും ഒരു കാൽ ടീസ്പൂൺ ജീരകം മതി. ഇത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നു ചേർത്ത് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇത് ഒരുപാട് സമയം, ഇപ്പം നമ്മൾ ഇഡ്ഡലി മാവ് അങ്ങനെയൊക്കെ വെക്കുന്നത് പോലെ ഒരുപാട് ടൈം വെക്കാൻ പാടില്ല ഇത്. കാരണം എന്താ വെച്ചാൽ ഇത് പുളിയാൻ പാടില്ല, പുളിക്കാൻ പാടില്ല. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ പൊന്താൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കാം. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അടച്ച് വെക്കുക. ഇതാ അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുത്തത് ഇത് ആവി കയറ്റിയിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ അത് ആവി കയറ്റിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ കൂട്ട്, ഈസ്റ്റർ അപ്പത്തിൻ്റെ പെസഹ അപ്പത്തിൻ്റെ കൂട്ട് റെഡിയായി അവിടെ ഇരുന്നു. അരമണിക്കൂറായി അതിനി നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്ന സമയമുണ്ട്. നമുക്ക് പാലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി. അതിന് വേണ്ടത് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. ഇത് ഒന്നാം പാല്, ഇത് രണ്ടാം പാല്. ആദ്യത്തെ പാല് നല്ല കുറുകനെ എടുക്കുന്നതാണ് ഈ ഒന്നാം പാല്. തേങ്ങ നന്നായിട്ട് ചെറുകിട്ട് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്താൽ നല്ല കുറുകിയ പാല് കിട്ടും. പിന്നെ ഇത് രണ്ടാം പാല്. ഇത് ഒരു 4 ടേബിൾ സ്പൂണ് പൊടിയാണ്, പുട്ടുപൊടി, ഇത് അപ്പത്തിൻ്റെ പൊടി, ഇച്ചിരി വറുത്ത പൊടിയാണത്. പിന്നെ ഇത് ഒരു ഉണ്ട ശർക്കര. അതിൻ്റെ വേണ്ടത് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചതാട്ടോ. ഇനി നമുക്ക് ഈ പാല് ശരിയാക്കാം. അതിന് വേണ്ടി ഇന്ന് അമ്മ എടുത്തിരിക്കുന്നത്, ഇവിടെ ഈ ഫ്ലാറ്റിൽ അമ്മൂന് അത്രയുള്ള ഒരു പാത്രം ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ കട്ടിയുള്ള ഒരു കുക്കറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ കുക്കറിൽ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ഈ പാല്, രണ്ടാം പാല് ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ ഈ ശർക്കര. ഇതിപ്പോൾ രണ്ടാം പാലിൽ നമ്മൾ ശർക്കര ഇട്ടു. ഇനി നമ്മൾ ഈ പൊടി അങ്ങോട്ട് കലക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് കട്ട കെട്ടാതെ നമ്മൾ നന്നായി ഇളക്കിയിട്ട് മാത്രമേ അടിയിൽ തീ വയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് അത്രയും നല്ല സ്ട്രക്ചർ കിട്ടില്ല. ഓൾമോസ്റ്റ് ഇതിനകത്ത് എല്ലാം മെൽറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുക, തീയെ കൊടുക്കണം. നല്ല അധികം അങ്ങോട്ട് തീ പാടില്ല കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് തന്നെ വെക്കണം. ഇനി നമ്മൾ ഇത് ഒന്നാം പാൽ ഒഴിക്കണം. അത് നമ്മൾ നോക്കി ഒഴിക്കണം. നമുക്ക് ആവശ്യമുള്ള ഒരുപാട് വെള്ളം പോലെ ആയാലും കൊള്ളില്ല. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി കട്ടയാവും. അപ്പോൾ നമ്മൾ നോക്കി വേണം ഒഴിക്കാനായിട്ട്. ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ പാല് റെഡി ആയിട്ട് കേട്ടോ. ഇതാണ് നമ്മൾ അപ്പത്തിൽ മുക്കി കഴിക്കുന്ന പെസഹ പാല്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത്, അത് നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടാവാം. ശരിക്കും പറഞ്ഞാൽ ഇത് ആക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു കുരിശ് വയ്ക്കും, ഈ അപ്പത്തിലും വയ്ക്കും. പക്ഷേ എനിക്ക് കുരിശ് കിട്ടാനൊന്നും ഏനുമില്ല. ഞാൻ 2 സ്ഥലത്ത് അന്വേഷിച്ചു. അപ്പോൾ അത് അവർക്കും വീട്ടിൽ വയ്ക്കാൻ പള്ളിയിൽ നിന്ന് പെർമിഷൻ ഇല്ലാത്ര, 2 വർഷമായിട്ട് അവർ പള്ളിയിൽ തന്നെ അത് വെച്ചിട്ട് പോരുന്നു. അപ്പം അത് കാരണം അമ്മയ്ക്ക് അതില്ലാതെയാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. നമ്മുടെ പാല്
പെസക പാല് റെഡി ചെയ്താ നോക്കൂ. ഇനി നമുക്ക് പാല് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് അപ്പം റെഡിയാക്കാം. നമ്മളിത് നേരത്തെ അരച്ച് വെച്ചതാണ്, ഒരു അരമണിക്കൂർ. ഇതിപ്പോൾ ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ചിലവേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അധികം പുളിക്കാതിരിക്കാനാണ് ഈ ടൈം കുറയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അപ്പം ശരിയാക്കാൻ പോവാണ്. അതിന് അമ്മ എടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലത്തെ ഒരു പാത്രമാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് എണ്ണ തൂക്കുക. ഇതാ അത് പെട്ടെന്ന് ഒന്ന് വിട്ട് കിട്ടണം. നന്നായിട്ട് എണ്ണ തൂക്കുക. നമുക്ക് ഇതില്ല, ആവി കേറ്റണ ഇഡ്ലിത്തട്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ വിസലിലാണ് ഞാനത് ചെയ്യണത്. അത് ഒരു വേ ഇതാണ് കേട്ടോ അതിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഇത് കയറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഈ മാവ് ഒഴിച്ച് അടച്ച് നമ്മൾ വെക്കുന്നത് കേട്ടോ. വെക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ എനിക്ക് കുരുത്തോലൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എന്താണ്ട ഉണ്ണി, ഇനി ഇത് ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് അരമണിക്കൂർ ഇതൊന്ന് ആവി വരട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ അപ്പം റെഡി ആയി കഴിഞ്ഞു. ഇത് അടുപ്പിലേക്ക് ഞാൻ ഈ ആവി കയറ്റാനായിട്ട് വെച്ചപ്പോൾ ഞാൻ ഈ ഒരു ഫോയിൽ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതിനകത്തേക്ക് വെള്ളം, ഇതിൻ്റെ ലിഡിൽ നിന്ന് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായി തണുത്ത ശേഷമാണ് ഇത് ഇതിനകത്തേക്ക് നമ്മൾ പകർത്തിയെടുക്കണത്. വെന്തോന്ന് നോക്കുന്നത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കിതിങ്ങനെ ഇത് മെന്ന് പിടിക്കാതെ കിട്ടും. അപ്പം അത് ഓക്കെ ആയി എന്നാണ് അർത്ഥം. പാവേ, ഇങ്ങനെ മുക്കിയിട്ട് രാത്രിയില് കുറെ ആൾക്കാരൊക്കെ വന്നിട്ട്, രാത്രിയിലാണ് അത് വന്നിട്ട് എല്ലാവരും കഴിക്കുക. പാന പാടി അമ്മ കന്നി മണി അങ്ങനത്തെ പാട്ടൊക്കെ പാടിയിട്ടാണ് പാടുന്നത്. ഞങ്ങളുടെ വീട്ടില് അപ്പച്ചനൊക്കെ ഉറക്കെ പാട്ട് പാടും, ഞങ്ങളും പാടും. പാപ്പോ എന്റെ ഗ്രാൻഡ്മേ കാണാത്തവര് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ബെല്ല് ഓളും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.